തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിജയം ആഗ്രഹിച്ചിരുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ അഥവാ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യൻസി എന്ന് പറയുന്നത്. ഇക്കുറി ആ മണ്ഡലത്തിൽ നിന്ന് ഒരുപക്ഷെ കോൺഗ്രസ് കാരണമാണോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് കാരണമാണ്. ബിജെപി കാരണമാണോ എന്ന് ചോദിച്ചാൽ പകുതി ബിജെപി കാരണം. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണ് കാലാകാലങ്ങളായി കോൺഗ്രസ് അവിടെ നിർത്തി ജയിപ്പിച്ചുകൊണ്ടിരുന്നത്. കോൺഗ്രസ് നഗരസഭാ ഇലക്ഷനിൽ തോറ്റമ്പുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പരിക്കേൽക്കാതെ ജയിക്കുന്ന മണ്ഡലത്തിൽ ഇക്കുറി ജനം ആഗ്രഹിച്ചിരുന്നു ഈ കപട രാഷ്ട്രീയത്തിന് ഒരു അറുതി വരുത്തണം, അവിടെ ഒരു കറുത്ത കുതിരയായ പോരാളിയെ രംഗത്തിറക്കി. അത് അദ്ദേഹത്തിന്റെ നിറം കൊണ്ട് പറഞ്ഞതല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് മാത്രം പറയുന്നൊരു വാക്കാണ് കറുത്ത കുതിര, അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾസ് എന്ന തരത്തിൽ അദ്ദേഹം നടത്തിയ ഒരു അട്ടിമറി ജയം കേരള രാഷ്ട്രീയത്തിൽ എല്ലാ കാലവും ഓർത്തിരിക്കേണ്ടി വരും. തുടർച്ചയായി 10 വർഷം അത് മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം തിരുവനന്തപുരത്ത് ജയിച്ചിരുന്ന വി എസ് ശിവകുമാറിനെ 7000-ൽ പരം വോട്ടുകൾക്ക് ആന്റണി രാജു അട്ടിമറിക്കുമ്പോൾ ഈ നാട് അത് ആഗ്രഹിച്ചിരുന്നു. ഇവിടെ കോലീബി സഖ്യമുണ്ട് എന്നുള്ള ആക്ഷേപം ശക്തമായിരുന്നു. വി എസ് ശിവകുമാറിന്റെ കാര്യത്തിൽ അത് പക്കാ കാര്യമാണ്. കുറെ കാലങ്ങളായി ഇത് തുടങ്ങിയിട്ട് ഈ നാട്ടിൽ എൻ എസ് എസിന്റെ വക്താവാണ് ശിവകുമാറിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എൻ എസ് എസ് ആണോ വലുത്, കോൺഗ്രസ് ആണോ വലുത് എന്ന് ചോദിച്ചാൽ എൻ എസ് എസ് എന്ന് പറയുന്ന നേതാവാണ്. അതായത് എൻ എസ് എസ് എന്ത് തീരുമാനമെടുക്കുന്നു അതിന് പിന്നാലെ നടക്കുന്ന ഒരു നേതാവ്. അപ്പോ ആ നേതാവ് ബി ജെ പിയുമായി അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ കാലാകാലങ്ങളായി ജയിച്ചിരുന്ന ഒരു മണ്ഡലത്തെ തിരിച്ച് ഇടത് പാളയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആന്റണി രാജു എന്ന വ്യക്തി ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് കയറിയതിൽ ഏറ്റവും മിടുക്കനായ സ്ഥാനാർത്ഥിയായി മാറുകയാണ്. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൂടി ലഭിക്കുന്നത് ഒരു പക്ഷേ തിരുവനന്തപുരത്തിന് കിട്ടുന്ന പൊന്തൂവലായിട്ട് വേണം കണക്കാക്കാൻ. ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എ വിജയരാഘവൻ മന്ത്രിസ്ഥാനമുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി മന്ത്രിസഭയിലേക്ക് ആന്റണി രാജു ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഏറെക്കുറെയല്ല, ഉറപ്പായിട്ടുണ്ട്. അപ്പോ ഏത് വകുപ്പ് എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇനി സംശയമുള്ളൂ. ഒരുപക്ഷെ ലത്തീൻ സമുദായത്തിന്റെ പ്രതിനിധിയായിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ ആന്റണി രാജു വിജയിച്ച് കയറിയിരിക്കുന്നത്. ഇപ്പോ ആന്റണി രാജുവിന്റെ വിജയത്തിനെ കോൺഗ്രസും പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ന്യൂനപക്ഷങ്ങളെ എല്ലാത്തിനെയും വളച്ചൊടിച്ചുകൊണ്ട് പോയാണ് ജയിച്ചത്, ന്യൂനപക്ഷത്തെ പറഞ്ഞു പറ്റിച്ച് ന്യൂനപക്ഷങ്ങളെ ഭീതിപ്പെടുത്തിയാണ് ഇത്തരത്തിലൊരു വിജയം കൈപ്പടിയിൽ ഒതുക്കി എന്നുള്ള ആക്ഷേപം കോൺഗ്രസ് നേതാക്കളും വി എസ് ശിവകുമാറും ഉന്നയിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പറയാൻ തോന്നുന്നത്? കാലാകാലങ്ങളായി ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ചവരായിരുന്നു ശിവകുമാർ ഉൾപ്പെടെ. അപ്പോ നിങ്ങളുടെ നിലപാടുകൾ, നിങ്ങൾ ചെയ്തിട്ടുള്ള കൊള്ളരുതായ്മകൾ, നിങ്ങൾ എടുത്തിട്ടുള്ള തെറ്റുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കുകൾ, അതിൽ അസ്വസ്ഥരായ ന്യൂനപക്ഷങ്ങൾ, നിങ്ങളുടെ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന നടപടികൾ, അവർ ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ കൈയൊഴിഞ്ഞു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. അത് നിങ്ങളുടെ ആശയങ്ങളെ അവർ വെറുത്തിട്ടാണ് മറ്റൊരാശയം അവർക്ക് സംരക്ഷണം കിട്ടുന്ന മേഖലയിലേക്ക് അവർ കുടിയേറി. അതിനെ നിങ്ങൾ ഒരു കാലത്ത് അവരുടെ സഹായത്തോടെ ജയിച്ചവർ നിങ്ങൾ തള്ളിപ്പറയുമ്പോൾ ആരെയാണ് നിങ്ങൾ ഈ നാട്ടിൽ നെഞ്ചേറ്റുന്നത്? സംഘികളെയാണോ, സംഘപരിവാറുകാരാണോ, അല്ലെങ്കിൽ എൻ എസ് എസുകാർ മാത്രമാണോ കൊള്ളാവുന്നുള്ള രാഷ്ട്രീയക്കാർ എന്നാണോ ശിവകുമാറും കോൺഗ്രസും പറഞ്ഞു വെക്കുന്നത്? എന്തായാലും 1996 തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് എം ഹസനെ അട്ടിമറിച്ചുകൊണ്ടാണ് ആന്റണി രാജു എന്ന വ്യക്തി ഈ നാട്ടിൽ, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ തന്റെ സാന്നിധ്യം അറിയിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം യു ഡി എഫിൽ നിന്ന് അപ്രതീക്ഷിതമായി ഇടതുപക്ഷത്തേക്ക് വന്നപ്പോൾ ആ വരക്കം, അല്ലെങ്കിൽ ആ മടങ്ങിവരവ് ഈ നാട്ടിലെ ഇടതുപക്ഷ അനുഭാവികൾ പോലും അംഗീകരിക്കാത്തതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ആന്റണി രാജുവിനെ കഴിഞ്ഞ തവണ പരാജയപ്പെടുത്തി. പക്ഷേ 5 വർഷം അദ്ദേഹം ഈ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ചു, ജനങ്ങൾക്കിടയിൽ നിന്ന് വിയർപ്പൊഴുക്കി, അദ്ദേഹം ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിച്ചു. അതിന്റെ ഗുണഫലം ജനം കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തെ വിജയിപ്പിച്ചു കയറ്റി. അതിന്റെ കൃത്യമായ സൂചന തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് തീരദേശ മേഖലകളിൽ ഇടതുപക്ഷത്തിന്റെ ഒരു മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് കോൺഗ്രസുകാർ കാണാതെ പോയി. കോൺഗ്രസ്സുകാർ വിചാരിച്ചു ഒരു പ്രതിഭാസം മാത്രമാണ്, അത് കൃത്യമായി എല്ലാ വർഷവും നടക്കും പോലെ 5 വർഷം അവർക്ക്, 5 വർഷം ഇവർക്ക്, അതിനുശേഷം പിന്നെ എൻ എസ് എസിന്റെയും ബി ജെ പിയുടെയും വോട്ടാകുമ്പോൾ ഞാൻ ജയിക്കുമെന്ന് മനക്കോട്ട കെട്ടി ശിവകുമാർ കാത്തിരുന്നു. അവിടെയാണ് ശിവകുമാറിന് പണി കിട്ടിയത്. ശിവകുമാർ കരുതി തന്റെ സോഷ്യൽ ടാക്ടിക്സ് ഉപയോഗിച്ചിട്ടും, അതായത് എല്ലാ സമുദായ അംഗങ്ങളെയും പ്രീണിപ്പിക്കുന്ന ഒരു നയമാണല്ലോ അദ്ദേഹത്തിന്റെ പൊതുവായ രീതി എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് കഴിവുകൊണ്ട് വലിയ മികച്ച ഒരു ജനപ്രതിനിധി അല്ല എന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. എൻ എസ് എസ് പ്രതിനിധിയായിട്ടാണ് മാത്രമാണ് അദ്ദേഹം മന്ത്രിസഭയിലെത്തിയത്. ആരോഗ്യവകുപ്പ് പോലൊരു പ്രധാനപ്പെട്ട കീ പോസ്റ്റ് കിട്ടിയിട്ടും അതിൽ ഒരു വമ്പൻ പരാജയമാണ് ഈ മന്ത്രി എന്ന് പറയുന്നതിൽ ഒരു തരത്തിലുള്ള ആത്മവിശ്വാസക്കേടുമില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിന് ഒരു തെറ്റുമില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ആന്റണി രാജു ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് കയറിയത്
കോൺഗ്രസ്സുകാർക്കിടയിൽ പലരും സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസ്സുകാർ തന്നെ അടക്കം പറയുന്നുണ്ട് ഈ വിജയം ഈ നാട്ടിൽ അനിവാര്യമായിരുന്നു. കാര്യം ഈ ഒത്തുകളി രാഷ്ട്രീയത്തിന്റെ കാലഘട്ടമൊക്കെ പോയി കഴിഞ്ഞല്ലോ. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും മിന്നുന്ന വിജയങ്ങൾ നേടിയ ഒരാളാണ് ആന്റണി രാജു. അദ്ദേഹത്തെ ആ രീതിയിൽ തന്നെ അല്ലെങ്കിൽ കാലാകാലങ്ങളായി കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായിട്ട് വിലയിരുത്തിയിരുന്ന ഈ മണ്ഡലം അദ്ദേഹത്തിനോട് തിരിച്ചു പിടിക്കുമ്പോൾ അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാൻ തയ്യാറായിരുന്നു. സി പി എമ്മിന്റെ ആ നിലപാട് എന്തുകൊണ്ടും പൊതുജന സ്വീകാര്യമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പൊതുവെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെടുന്ന പ്രദേശം, അതായത് ആ വകുപ്പ് ഉൾപ്പെടുന്ന തുറമുഖ വകുപ്പായിരിക്കും ആന്റണി രാജുവിന് കൊടുക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഏത് വകുപ്പുമായിക്കോട്ടെ, ഒരാൾ ഒരു സംവിധാനത്തിൽ പലരും ഒപ്പം നിന്നവർ മറുകണ്ഠം ചാടിപ്പോയപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കാൻ ആന്റണി രാജു കാണിച്ച മനസ്സും അദ്ദേഹത്തിന് ഈ പ്രസ്ഥാനത്തോടുണ്ടായ ഒരു അനുഭവവും അദ്ദേഹം പുലർത്തിയ വിശ്വാസ്യതയും അദ്ദേഹത്തിന് തന്നെ അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. ഒടുവിൽ ബാലികേറാമല എന്ന് ഇടതുപക്ഷം വിലയിരുത്തിയിരുന്ന മണ്ഡലത്തെ പുഷ്പം പോലെയാണ് ഇപ്പോൾ പറിച്ചുകൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ തേരോട്ടം നടത്തിയിരിക്കുന്ന വ്യക്തി ആന്റണി രാജു എന്ന് പറയുന്നത്. അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുമ്പോൾ തലസ്ഥാന നഗരിയിൽ മറ്റൊരു ആനന്ദം കൂടിയാണ് കടന്നു വരാൻ പോകുന്നത്. ഒരുപക്ഷെ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇക്കുറി രണ്ട് മന്ത്രിമാരുടെ പ്രാതിനിധ്യം ഉണ്ടാകാൻ സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. അതിൽ ഒന്ന് ആന്റണി രാജു എന്നത് തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം വളരെ സന്തോഷം പകരുകയാണ്. ഇടതുപക്ഷത്തിന്റെ ഒരു മന്ത്രിയായി ആന്റണി രാജു 5 വർഷം അല്ലെങ്കിൽ 2.5 വർഷം പൂർത്തീകരിക്കാൻ പോകുമ്പോൾ അത് ഈ നാടിന്റെ വികസനത്തിന് അല്ലെങ്കിൽ തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിൽ പല കാര്യങ്ങൾക്കും മാത്രം മുൻഗണന നൽകിയിരുന്ന ഒരു MLA മാറി, അല്ലെങ്കിൽ ജാതീയമായി മാത്രം പല കാര്യങ്ങളിൽ ഇടപെട്ടിരുന്ന ഒരു ജനപ്രതിനിധി മാറി, ഒരു സ്വതന്ത്ര ചിന്ത അല്ലെങ്കിൽ പൊതുവെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേ കണ്ണിൽ കാണാൻ ശേഷിയുള്ള ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ മണ്ഡലത്തിൽ അതിൻ്റെതായ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആന്റണി രാജുവിന്റെ ഈ വിജയം അത് അർഹിക്കുന്നതാണ്. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം വെച്ച് നീട്ടിയ CPMന്റെ നിലപാടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും മൃഗീയ വിജയം നേടിയതിന് ശേഷവും ഒരു ഘടകകക്ഷിയെ പോലും തള്ളിക്കളയാതെ, അത് സിംഗിൾ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ എടുത്ത ആ തീരുമാനത്തെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. എന്തായാലും ആന്റണി രാജു കൂടി മന്ത്രിസഭയിൽ എത്തുന്നതോടുകൂടി തിരുവനന്തപുരത്തിന്റെ കാലാകാലങ്ങളായിട്ടുള്ള പല വികസന സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാലങ്ങളായി ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് BJP അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരുന്ന ഒരു MLA എന്ന നിലയ്ക്ക് അത്തരത്തിൽ BJP വളർച്ചയെ പോലും ചെറുക്കാൻ കഴിയുന്ന ഒരു പൊതു MLA വരുമ്പോൾ ആ നാട്ടിലെ ജനങ്ങളും ന്യൂനപക്ഷങ്ങളും മറ്റ് എല്ലാ ജനവിഭാഗക്കാരും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ആ പ്രതീക്ഷകൾ കാത്തുസൂക്ഷിക്കാൻ ആന്റണി രാജു എന്ന പടക്കുതിരയ്ക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട എന്നാണ് പൊതു വിലയിരുത്തൽ.